കഴിഞ്ഞ ഒരു മാസത്തോളമായി യൂറോയിലും കോപ്പയിലുമായിരുന്നു നമ്മൾ. കൊളംബിയയെ തോൽപ്പിച്ച് അർജന്റീന കോപ്പയിൽ മുത്തമിട്ടു. അധിക സമയത്ത് കിട്ടിയ ലൗട്ടാറോ മാർട്ടിനസിന്റെ വിജയ ഗോളിൽ യൂറോപ്പിലെ കാൽപന്ത് രാജാക്കന്മാരായി സ്പെയിൻ മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കളിയെക്കുറിച്ച് വിശദമായി പറയാൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മഹേഷ, ഈ കോപ്പയിൽ നിൽക്കുന്ന, അതായത് ആ കപ്പും കൊണ്ട് നിൽക്കുന്ന മെസ്സിയെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ആവേശത്തിലാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ആ കളി അത് ഭയങ്കര സങ്കടമായിപ്പോയി അദ്ദേഹത്തിന്റെ പരിക്കൊക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് അർജന്റീന കോപ്പയിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാവും കപ്പടിച്ചിട്ടേ പോകും എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് അർജന്റീന ടീം എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? ഈ ടൂർണമെന്റിലുടനീളം എങ്ങനെയുണ്ടായിരുന്നു അർജന്റീന? ഒപ്പം തന്നെ ഗംഭീര കളിയായിരുന്നു കൊളംബിയയും പുറത്തെടുത്തത്. തീർച്ചയായും കൊളംബിയ ഒരു മികച്ച മത്സരം പുറത്തെടുത്തു എന്ന് പറയാം. പക്ഷേ അപ്പോഴും തന്നെയാ കഴിഞ്ഞ ലോകകപ്പിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയ അവസാന മത്സരം, ഫൈനൽ മത്സരം, ആ ഫൈനൽ മത്സരത്തിൽ ഒരു പോരാട്ട വീര്യം അതിലേക്കൊന്നും അർജന്റീന ഇക്കുറി എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ കാനഡ പോലുള്ള താരതമ്യേന ദുർബലർ എന്ന് പറയാവുന്ന, ദുർബലരായിട്ടുള്ള ടീമുകളല്ല, എന്നാൽ പോലും ആ ടീമുകളുമായാണ് പ്രാഥമിക റൗണ്ടിൽ അർജന്റീന കളിച്ചു വന്നത്. അർജന്റീനയ്ക്ക് ഒരു യഥാർത്ഥത്തിൽ ഒരു വലിയ എതിരാളിയെ കിട്ടുന്നത് ഇന്നത്തെ കൊളംബിയ മത്സരത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഒന്ന് ഇഞ്ചോടിഞ്ച് മുട്ടി നോക്കാം എന്ന് പറയുന്നത്. ഇക്വഡോറുമായിട്ടുള്ള മത്സരത്തിൽ അർജന്റീനയ്ക്ക് ഗോൾ അടിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ആ മത്സരം ഷൂട്ടൌട്ടിലേക്ക് പോയി. എമി മാർട്ടിനസ് അത് വിജയം സമ്മാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആകെ തുക എന്ന് പറയുന്നത് കുറേ കൂടി, അർജന്റീന കുറേ കൂടി കഴിഞ്ഞ മത്സരങ്ങൾ അപേക്ഷിച്ച് കുറച്ചുകൂടി നന്നായി കളിച്ചു. പക്ഷെ അപ്പോഴും ഒരു സങ്കടമുള്ള കാര്യം ലയണൽ മെസ്സിയുടെ പരിക്ക് തന്നെയാണ്. അദ്ദേഹം ആദ്യ പകുതിയിൽ അദ്ദേഹത്തിനേറ്റ പരിക്ക് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് ഒരു സ്ലൈഡിംഗ് ടാക്കിൾ, ഒരു കൊളംബിയൻ താരത്തിൻ്റെ ഡിഫൻഡറുടെ ഒരു സ്ലൈഡിംഗ് ടാക്കിൾ അദ്ദേഹത്തിൻ്റെ കാലിൽ ബൂട്ട് വന്ന് കൊള്ളുന്നു. അതിനുശേഷം അദ്ദേഹം വീഴുന്നു. അതിനുശേഷവും അദ്ദേഹം വേദന സഹിച്ച് കളിച്ചു. 64 മിനിറ്റ് വരെ കളിച്ചു. ലൂയിസ് ഡയസിനെ ഒന്ന് ഒന്ന് പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പോക്കുമായി ഇരുത്തവും കരച്ചിലും ഒക്കെ ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ വിജയം അത് ആ ഒരു സങ്കടം അങ്ങ് മാറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഡിമറയ്ക്കും മെസ്സിക്കും ഒക്കെയുള്ള സമ്മാനമായിട്ട് ഈ ലാസ്റ്റ് കോപ്പ കൊടുത്തു എന്നല്ലേ? രണ്ട് കാര്യം, അതായത് കഴിഞ്ഞ തവണ അർജന്റീന കപ്പ് നേടിയ സമയത്ത് അത് വെറുതെ അങ്ങ് നേടിപ്പോയതല്ല, ഞങ്ങൾ കളിച്ചിട്ട് നേടിയതാണ് എന്ന് അർജന്റീനയ്ക്ക് കാണിക്കണം. രണ്ടാമത്തേത് ലയണൽ മെസ്സിയുടെ അവസാന കോപ്പയിലെ മത്സരമാണ് എന്ന് പൊതുവെ പറയുന്നു, അദ്ദേഹം പറഞ്ഞിട്ടില്ല, എന്നാൽ പോലും നമ്മളത് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കപ്പ് വേണം. ഏഞ്ചൽ ഡി മരിയ അർജന്റീനയുടെ കുപ്പായ വഴിച്ച് തിരികെ പോകുമ്പോൾ 2008 തൊട്ട് ആ മനുഷ്യൻ 135-ലധികം കളികൾ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരു കപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ വേണം. ഒട്ടാമെന്റി അദ്ദേഹത്തിന്റെ അവസാന മത്സരം, കോപ്പയിലെ അവസാന മത്സരമാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിനും ഈ കപ്പ്, ആ 3 താരങ്ങളാണ് ആ കപ്പ് ഏറ്റുവാങ്ങി മറ്റ് താരങ്ങളിലേക്ക് ചെല്ലുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായി അർജന്റീനയ്ക്ക് ഈ കപ്പ് കിട്ടണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്, അർജന്റീനയുടെ ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നടന്നത്. പക്ഷേ ഇന്നത്തെ ആ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ പെർഫോമൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടാം പകുതിയിലും എക്സ്ട്രാ ടൈമിൻ്റെ സമയത്ത് പക്ഷെ നമുക്കൊരു അത്ഭുതം, എന്തുകൊണ്ട് ലൗതാറോ മാർട്ടിനസിനെ കുറെ കൂടി നേരത്തെ ഇറക്കിയില്ല? പക്ഷേ അതെനിക്ക് തോന്നുന്നു അത് ഭയങ്കര മൂവ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ കോച്ചിനെ കുറിച്ച് കൂടി പറഞ്ഞു പോകേണ്ട സമയമാണെന്ന് തോന്നുന്നു. സ്കലോണിയുടെ തന്ത്രങ്ങള് 97-ാം മിനിറ്റിലാണ്, അതായത് അധിക സമയത്തിന്റെ 7-ാം മിനിറ്റിലാണ് 3 മാറ്റങ്ങൾ ഒറ്റയടിക്ക്. നമ്മുടെ പി സി സൈഫുദ്ദീൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അതിന് പറഞ്ഞത് സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ്. അപ്പോൾ സ്കലോണിയുടെ സർജിക്കൽ സ്ട്രൈക്കിലാണ് യഥാർത്ഥത്തിൽ കൊളംബിയ പെട്ടുപോയത്. ഈ 3 താരങ്ങൾ, അതിൽ പരദേശിന്റെ അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു പറയണം. മധ്യനിരയിൽ നിന്ന് പന്ത്, ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ നിന്ന് പന്തെടുത്ത് അദ്ദേഹം മുന്നോട്ടേക്ക് നൽകുന്നു. ലോസെൽസോയുടെ ഒരു അത്യുഗ്രൻ പാസ്സാണ്. ഒരു പക്ഷേ ആ മത്സരത്തിൽ നിർണായകമായത് ലൗതാറോ മാർട്ടിനസിന് ഗോൾ നേടാൻ കൊടുത്ത പാസ്. ആ പാസിനാണ് മാർക്ക്, ഗോളിന് 2-ാമത് മാർക്ക് കൊടുക്കാൻ പറ്റും. അതാണ്, ഓട്ടോമെന്റിയോ ഇല്ലെങ്കിൽ ഡിമറിയോ മെസ്സിയോ മാറിയാലും ശക്തരായിട്ടുള്ള പ്ലേയേഴ്സ് കയ്യിലുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ മഹേഷ് പറഞ്ഞതുപോലെ ഈ മെസ്സി കണ്ണീരോടെ മടങ്ങിയ ഒരു സംഭവം, അപ്പം ഫൈനൽ മത്സരത്തിൽ അങ്ങനെ സംഭവിച്ചതും വലിയ വിഷമം ഉണ്ടാക്കി. പക്ഷെ എങ്ങനെയും ഗോൾ അടിക്കാം എന്നുള്ള കൊളംബിയയുടെ ശ്രമം, ഈ ഫിസിക്കൽ ഗെയിം കൊളംബിയ പുറത്തെടുത്തു എന്നാണ്. കഴിഞ്ഞ കളികളിലെല്ലാം അത് കണ്ടതാണ്. പക്ഷേ ഈ ടൂർണമെന്റിൽ അതിഭീകരമായിട്ട് ഇവർ ഈ ഫിസിക്കൽ ഗെയിം എടുത്ത് തളർത്തിക്കളയാൻ ശ്രമിച്ചു എന്നുള്ളത് പറയാതെ വയ്യ. കോപ്പയിൽ സ്ഥിരം കേൾക്കുന്ന ഒരു പഴിയാണ് അത്. ഇത്തവണയും കൂടുതലായിരുന്നു അല്ലെ? കൂടുതലായിരുന്നു എന്ന് മാത്രമല്ല, ഇത്തവണ നമുക്കത് കമ്പയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഒരു വശത്ത് യൂറോ
നടക്കുന്നു, മറുവശത്ത് കോപ്പ നടക്കുന്നു. അപ്പൊ യൂറോയിൽ കുറെ കൂടി ടാക്ടിക്കൽ ആയിട്ടുള്ള ഗെയിം, ടെക്നിക്കൽ ആയിട്ടുള്ള ഗെയിം, ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുള്ള ഗെയിം, കൂടുതൽ നേരം പന്ത് അടക്കി വെക്കുക, എതിരാളികൾക്ക് ഒരു ചെറിയ ക്യാപ്പ് വരുമ്പോൾ പന്ത് നൽകി നമ്മുടെ സ്വന്തം താരത്തിന് നൽകി അത് ഗോളടിക്കുക, അങ്ങനെ ഒരു ടാക്ടിക്കൽ ടെക്നിക്കൽ ഗെയിം യൂറോയിൽ നടക്കുമ്പോൾ, പക്ഷെ യൂറോ അത്ര സേഫ് അല്ല കേട്ടോ. യൂറോയിൽ ഇത്തവണ യൂറോയിൽ സ്പെയിൻ ജർമ്മനി മത്സരം നമ്മൾ കണ്ടതാണ്, 8 യെല്ലോ കാർഡ് ജർമ്മനിക്ക് കിട്ടി, 5 യെല്ലോ കാർഡ് സ്പെയിനിന് കിട്ടി, ഡാനി കാർവഹാലിന് അതിൽ റെഡ് കാർഡും കിട്ടി. അപ്പം ആ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ വലിയ കാർഡുകളൊക്കെ വന്ന മത്സരമാണ്. റഫ് ഗെയിമുണ്ട്, ടഫ് ഗെയിമുണ്ട്. അപ്പം കോപ്പ അമേരിക്ക ഒരു ഒരു ടഫ് ഗെയിം എന്ന് നമുക്ക് പറയാം. മെയ്ക്കരുത്താണ് ഈ കുറെ കൂടി ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക എന്നുള്ളതിനേക്കാളും നമ്മൾ പ്രയോഗിക്കുന്നില്ലെങ്കിൽ പോലും ടഫാണ്, ടഫാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ലയണൽ മെസ്സി ഇപ്പം യൂറോപ്പിൽ ചെന്ന് പന്ത് തട്ടിപ്പടിച്ച ഒരു താരം, അല്ലെങ്കിൽ സ്പാനിഷ് ലീഗിൽ യൂറോപ്പിന്റെ ഒരു ഒരു ഫുട്ബോളാണ് അദ്ദേഹത്തിന്റെ. വളരെ മൈൽഡായി ഒരു ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഒരു ടച്ച്, ഒരു ഫെതർ ടച്ച്. അർജന്റീനയുടെ കളിയിൽ തന്നെ ഈ കാലിൽ പിടിച്ച് ഭയങ്കര ട്രോളൊക്കെ ഉണ്ടായിരുന്നു. ഈ കളരിയാണോ അല്ല എന്താണ് എന്താ കളിക്കുന്നതെന്നൊക്കെയുള്ള സാധനത്തിൽ കാല് പിടിച്ച് വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ പോലും കൂടുതലായിരുന്നു, അങ്ങനത്തെ കാഴ്ചകൾ പോലും ഈ ടൂർണമെന്റിൽ കൂടുതലായിരുന്നു ഉണ്ടായിരുന്നു. പൊതുവേ കോപ്പ അമേരിക്കയിൽ അങ്ങനെ ഒരു ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇത്തവണ കൂടുതലാണ്. മാത്രമല്ല ഇന്ന് അർജന്റീനയുടെ ആരാധകർ പ്രതീക്ഷിച്ച് ഒട്ടാമന്റെ ആദ്യ ഇലവനിൽ ഇറക്കും. അതായത് ഇങ്ങോട്ടൊരു ഫിസിക്കൽ ഗെയിം വരുന്ന സമയത്ത് തിരിച്ച് അതേപോലെ അക്യുന അല്ലെങ്കിൽ ഒട്ടാമന്റിയെ പോലുള്ള താരങ്ങൾ കുറെ കൂടി അഗ്രസീവായി പിടിച്ചു കിട്ടുക എന്ന് നമ്മൾ പറയും. ഫിസിക്കൽ ഗെയിം എന്ന് പറയുന്നത് എപ്പോഴും നേരെ ഓടിച്ചെന്ന് ഫൗൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, എതിരാളിയെ തളർത്തുക, ശാരീരികമായി ഉള്ള ഒരു ഫിസിക്കൽ ഒരു എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ് കൂടി എടുത്ത് എതിരാളിയെ തളർത്തുക, പന്തുമായി കുതിച്ചു വരുന്ന എതിരാളിയെ തടഞ്ഞിട്ട് ആ ഫ്ലോ കളയുക, അങ്ങനെ പല തന്ത്രങ്ങളും ഫുട്ബോളിൽ പ്രയോഗിക്കുമല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് ഒട്ടാമന്റിയൊക്കെ ആദ്യ ഇലവൻ വരും നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തെ കോച്ച് ആ അവസാന ഘട്ടത്തിൽ ആണ് ഇറക്കിയത്. പക്ഷെ കൊളംബിയ ഉറുഗ്വേ മത്സരം നമുക്ക് മുന്നിലുണ്ട്. ഉറുഗ്വേ താരങ്ങൾ കളവും വിട്ട് കളത്തിന് പുറത്ത് ചെന്ന് കാണികളുമായിട്ട് പോലും, അതുപോലെ പക്ഷേ ലാസ്റ്റ് വേൾഡ് കപ്പിലാണെന്ന് തോന്നുന്നു ഈ ലോക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ഒരു പരിപാടിയിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ലോക്ക് ഇടാറില്ല, പ്രത്യേകിച്ച് മെസ്സിയൊക്കെ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്ന ആളാണ്. പക്ഷെ അങ്ങനെ ഒരു ലോക്കും കൂടെ വരുന്നുണ്ട് എന്ന് പറയാം. അതായത് ഒരു ഒരു താരത്തെ പൂട്ടിയാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഒരു ഏരിയയിൽ ഇപ്പൊ ഇന്നലെ നമ്മൾ സ്പെയിൻ ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് എടുക്കാം. ഈ സ്പെയിൻ ഇംഗ്ലണ്ട് മത്സരത്തിൽ ഇന്നലെ യഥാർത്ഥത്തിൽ രണ്ട് വിങ്ങുകളിലേക്ക് ഇപ്പോൾ റോഡ്രി പന്ത് കൈമാറുന്നു, രണ്ട് വിങ്ങുകളിലേക്ക് അത് പമ്പ് ചെയ്യുന്നു. ഒരു വശത്ത് നിക്കോ ഉണ്ട്, വില്യംസ് ഉണ്ട്, മറുവശത്ത് യമാലുണ്ട്. അപ്പൊ ഈ രണ്ട് താരങ്ങളിലേക്ക് പമ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ രണ്ട് താരങ്ങളെയും പൂട്ടണം. പക്ഷെ യമാലിന്റെയും നിക്കോ വില്യംസിന്റെയും പ്രായം, അവരുടെ ടെക്നിക്കൽ സാങ്കേതികമായിട്ട് അവർക്കുള്ള ഇത് എന്താ പറയാ വ്യത്യാസം ഒക്കെ അതൊക്കെ വളരെ അനുകൂലമായ ഒരു ഘടകമാണ്. ഇന്നലെ യമാല് പന്തുമായിട്ട് പോകുന്ന ഏരിയയിൽ പല സമയത്തും അവിടെ തടയാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിക്കോ വില്യംസ് കുറെ കൂടി അഗ്രസീവായിട്ടാണ് കളിച്ചത്. പക്ഷെ അവർക്ക് പറ്റിയിരുന്നില്ല, മൊറോട്ട കുറെ കൂടി ഫിനിഷിംഗിൽ അത്ര ഒരു ഒരു വേണ്ടത്ര ശോഭിച്ചില്ല. അപ്പൊ ഈ തന്ത്രം, അതായത് ഒരു ഒരു നമ്മള് എന്താ പറയാ ഒരു ഹൃദയം പോലെ പ്രവർത്തിക്കുന്ന മധ്യനിരയിൽ നിന്ന് ഈ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് ബോഡിയിലേക്ക് പോകുന്നത് പോലെ എല്ലാ വശത്തേക്ക് പന്തുകൾ കൊടുക്കുക, അത് കൊണ്ടുപോവുക എന്ന് പറയുന്ന കുറെ കൂടി ടാക്ടിക്കൽ ആയിട്ടുള്ള ഗെയിം അതുണ്ട്. പക്ഷെ എന്താ പറയാ, പൂട്ടുക, ഒരു ഒരാളെ തിരിഞ്ഞിറങ്ങി പൂട്ടിയാൽ ബാക്കി ബാക്കിയുള്ള 10 ആളും അവിടെ ഫ്രീയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുട്ബോളിൽ ഒരാളെ മാത്രം ടാർഗറ്റ് ഇല്ല. പക്ഷെ നമ്മൾ അപ്പോഴും കണ്ടത് ഇന്ന് മെസ്സിയുടെ അസാന്നിധ്യം, മെസ്സി ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ അർജന്റീന താരങ്ങൾക്ക് ഉണ്ടാകുന്ന ഉണർവ്, ഊർജം അത് ചെറുതല്ല. അദ്ദേഹം പോയതിനു ശേഷവും ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് വേണ്ടി ആ ഗോൾ അടിച്ചിട്ടില്ല ലൗതാരോ മാർട്ടിനസ് ഓടിച്ചെന്നത് മെസ്സിക്ക് തൊട്ടരികിലേക്ക്, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയാണ്. അപ്പം അത്രയും അറ്റാച്ച് ആയിരുന്നു. ഇപ്പം നെയ്മർ നമ്മൾ നെയ്മറിനെ പലപ്പോഴും ട്രോളുന്നതൊക്കെ കാണാം. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പിടിച്ചു കെട്ടാൻ എതിർത്താരങ്ങൾക്ക് വലിയ പ്രയാസമാണ്. ഇപ്പൊ കഴിഞ്ഞ കോപ്പയിൽ നമ്മൾ കണ്ടതാണല്ലോ, അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരത്തിൽ തന്നെ എത്ര തവണ ആ മനുഷ്യൻ പന്തുമായി ചെന്ന് പലതവണ കുറിയുന്നു. അപ്പൊ കൂട്ടാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന സമയത്ത് അത് ഫിസിക്കൽ ഗെയിം ആവാം, മറ്റേതെങ്കിലും തരത്തിലാവാം, പക്ഷെ അതൊക്കെ കവർ ചെയ്ത് പോകാനുള്ള എന്താ പറയാ മെയ്വഴക്കവും മെയ്ക്കരുത്തും ഒക്കെ ഉള്ള താരങ്ങളാണ്. എന്തായാലും ഇപ്പൊ നേരത്തെ മാഷി പറഞ്ഞ പോലെ യൂറോയിലും ഇതൊക്കെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. യൂറോ കുറച്ചുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡേർഡിന്റെ
അപ്പുറത്തേക്ക് കണ്ടുകൊണ്ടിരുന്ന ഗെയിമുകളാണ്. ടീമുകളും അങ്ങനെ തന്നെയാണ് പരിശീലനം കിട്ടി വരുന്നത്. അപ്പം അവിടെയും ഇത്തവണ ഇത്രയധികം കാർഡുകൾ വരാനുള്ള കാരണം സ്പെയിനാണ്. 16 യെല്ലോ കാർഡാണ് സ്പെയിൻ, ഒരു റെഡ് കാർഡും വന്നിട്ടുണ്ട്. തൊട്ട് താഴെ ഇംഗ്ലണ്ടാണ്, അതിന് താഴെ ജർമ്മനിയാണ്. അപ്പം ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ 7 മത്സരങ്ങൾ ഈ രണ്ട് ടീമുകൾ കളിച്ചിട്ടുണ്ട്. അപ്പം മത്സരങ്ങളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായും കാർഡുകളുടെ എണ്ണവും ഒന്നോ രണ്ടോ ഒക്കെ വെച്ച് കൂടിയേക്കാം. എന്നാൽ പോലും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ജർമ്മനി വേഴ്സസ് സ്പെയിൻ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ ഫൗളുകളാണ്. എപ്പോഴും യൂറോപ്യൻ ഫുട്ബോളിന് ഒരു സൗന്ദര്യമുണ്ട്, പവർ ഗെയിമാണ്. എതിരാളിയിൽ ഈ പറഞ്ഞതന്നെ, ഇപ്പൊ സ്പെയിൻ ഓരോ മത്സരങ്ങൾ ജയിക്കുമ്പോൾ പോലും അവരുടെ ബോൾ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 55+ ഒരു 60% ഒക്കെയാണ് അവരുണ്ടാവുക. അതായത് പന്ത് അടക്കി വെക്കുക, എതിരാളികളുടെ കാലുകളിലേക്ക് പന്ത് കൊടുക്കാതിരിക്കുക, എന്നിട്ട് അത് താരങ്ങളെ കൊണ്ട് കളിപ്പിക്കുക, ഗോൾ അടിക്കുക എന്ന് പറയുന്ന തന്ത്രമാണ്. പക്ഷെ ഇത്തവണ കുറെ കൂടി ഒരു അഗ്രസീവ് ഗെയിം അവിടെ കാണാം. പക്ഷെ കോപ്പ പോലെയല്ല, കോപ്പയിൽ കുറെ കൂടി ബുദ്ധി ഉപയോഗിച്ചുള്ള കളി വന്നു എന്ന് കാണാം. അപ്പോൾ യുറുഗേ കൊളംബിയയോട് കളിച്ച സമയത്ത് അവര് എന്താ പറയാ, ഒരു ഫിസിക്കൽ ഗെയിം അല്ല കളിച്ചത്. യഥാർത്ഥത്തിൽ ഫിസിക്കൽ ഗെയിം അന്ന് കൊളംബിയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അന്ന് യുറുഗേ കുറെ കൂടി ബുദ്ധിപരമായിട്ടുള്ള മത്സരങ്ങളാണ് അവര്, ഒരു കുറെ ടാക്ടിക്കൽ ഗെയിമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ഫൈനലിലേക്ക് വന്നപ്പം കൊളംബിയ കുറെ കൂടി ഒരു അഗ്രസീവ് ഗെയിമിലേക്ക് വന്നു. അർജന്റീനക്ക് അത്ര അഗ്രസീവ് ആവാൻ പറ്റില്ല, കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു താളമുണ്ട്. ബ്രസീലിലാണ്, ബ്രസീലിനെതിരായ മത്സരത്തിൽ പോലും, ഈ യുറുഗേ ബ്രസീൽ മത്സരത്തിൽ പോലും യുറുഗേ എടുത്തത് ടോട്ടൽ ഫിസിക്കൽ ഗെയിം തന്നെയാണ്, ഒരു തർക്കവും ആ കാര്യത്തിൽ. ബ്രസീൽ താരങ്ങളെ എങ്ങനെ പൂട്ടാം, അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പരിക്ക് ഒരു ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സമയം ദൃശ്യങ്ങൾ കാണുമ്പോൾ കാണാം, പക്ഷേ അദ്ദേഹം സങ്കടപ്പെട്ട് നിൽക്കുന്ന ചിത്രത്തിലൂടെ ഏറ്റവും കപ്പും കൊണ്ട് അദ്ദേഹം തിരിച്ചു നിൽക്കുന്നത് ഹാപ്പിയാണ്.